എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ഡിലീഷ്യസ് ഡിലൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് നോക്കാം. നല്ല രുചിയുള്ള ബീട്രൂട്ട് സിൽസി, ബീട്രൂട്ട് ബൂരി, ബീട്രൂട്ട് പറാട്ട. ബീട്രൂട്ട് സിൽസിക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് നോക്കാം. ബീട്രൂട്ട്, സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. പിന്നെ വേണ്ടുന്നത് കടുകുവറ ഐറ്റംസ് ആണ്. കടുക്, വറ്റൽ മുളക്, കറിവേപ്പില, മല്ലിയില, ഉണങ്ങിയ ഡ്രൈ സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതാണ് അപ്പുറത്ത് കാണുന്നത്. 2 ടേബിൾ സ്പൂണുകളുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, 1 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല എടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാം. 1 തവയിൽ എണ്ണ വെച്ച് ചൂടായിട്ട് അതിലേക്ക് കടുകുവറ ഐറ്റംസ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കടുക്, വറ്റൽ മുളക്, കറിവേപ്പില നന്നായി പൊട്ടി വരുമ്പോഴേക്കും ഡ്രൈ സ്പൈസസ് ഇടുകയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേലീഫ്, കസൂരിമേത്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇടാം. നല്ല മണമാണ്. ഇനി ഇടുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ പേസ്റ്റാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർക്കാം. നല്ല ഫ്ലേവർ വന്ന് തുടങ്ങി. നന്നായിട്ട് അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാളയും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. ഓരോരോ വെജിറ്റബിൾസ് നമുക്കിടാം. ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ ഇടുന്നത്. എനിക്കിഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാട്ടോ. ഇനി ബീട്രൂട്ട് മാത്രം ഇട്ടിട്ടും നമുക്ക് ഉണ്ടാക്കാം ഇതേ മോഡലിൽ. പിന്നെ നമ്മളിപ്പോൾ ചേർത്തത് ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഉപ്പ് ആവശ്യത്തിന് ഇടാം. മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇടുന്നത് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണിത്. ഇത് നമുക്ക് ഗരം മസാലയോ വെജിറ്റബിൾ മിക്സോ എന്തെങ്കിലും ഒരു മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. മല്ലിയിലയാണ് ഇപ്പോൾ ഇടുന്നത്. എല്ലാം കൂടി ആ ഓയിലൊന്ന് മിക്സായിക്കോട്ടെ. ഈ സ്പൈസസും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് ഒന്ന് വരണ്ടു വരുമ്പോഴേക്കും. ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കാം. ഓൾറെഡി വെജിറ്റബിൾസിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ചേർക്കാൻ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. വെജിറ്റബിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് ബൂരിക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ഗ്രേവി ഉണ്ടാക്കേണ്ടതുണ്ട്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, വലിയ ജീരകം, 1 പച്ചമുളക്, ഇഞ്ചി 2-3 കുഞ്ഞു കഷ്ണം, മല്ലിയില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പാനിലോട്ട് എണ്ണ വെച്ച് ചൂടായിട്ട് നമ്മളിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞു ജീരകം, വലിയ ജീരകം, ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട്, ഇത് ചുമന്ന ബീട്രൂട്ടാണ് കേട്ടോ, പർപ്പിൾ ഷെയ്ഡുള്ളതല്ല, മല്ലിയില, ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി, പച്ചമുളക്, മല്ലിയിലയൊക്കെ ചേർക്കുന്നത്. നന്നായി വഴണ്ട് വന്ന് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. പെട്ടെന്നായി കിട്ടും, ഇത് താമസമില്ല. വഴറ്റിക്കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. പെട്ടെന്ന് അരച്ച് വരാം. ഞാനിവിടെ ബൂരി ഉണ്ടാക്കാൻ 2 കപ്പ് ആട്ട, 2 ടേബിൾ സ്പൂണോളം സൂചി അല്ലെങ്കിൽ റവ, ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് കുറേശ്ശെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചേർക്കുന്നത് റവയാണ്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുരുവരിപ്പ്. നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. ചെറു ചൂടുവെള്ളം കുറേശ്ശെ ചേർക്കുന്നുണ്ട്. സാധാരണ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ ചേർക്കുന്ന പോലെ കുറേശ്ശെ ചെറു ചൂടുവെള്ളവും ഈ ബീട്രൂട്ട് മിക്സും ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കുഴച്ച് വയ്ക്കാം. 1/2 മണിക്കൂറെങ്കിലും ഇരുന്നോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് സിൽസിക്ക് വേണ്ടിയിട്ടാണ്. വെജിറ്റബിളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലേവറും വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാലിടാമലേയും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി കറിയാണ്. തേങ്ങാപ്പാലിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതിൻ്റെ ഡാർക്ക് റെഡ് കളറൊന്ന് മാറി ഒരു ഓറഞ്ച് ഷെയ്ഡിലും ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം കുറച്ച് സമയം അടച്ചിരുന്നോട്ടെ. അടച്ചു വയ്ക്കുമ്പോൾ ഫ്ലേവർ അതിനകത്ത് തന്നെ പിടിക്കും. നല്ല ടേസ്റ്റിയുമാണ്.
നമുക്കിനി ബീട്രൂട്ട് ബൂരി ഉണ്ടാക്കി എടുക്കാം. മാവ് അത്യാവശ്യം നന്നായി മായമായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം നമുക്ക്. സാധാരണ ചപ്പാത്തിക്കും റൊട്ടിക്കും പൊറോട്ടയ്ക്കും പൂരിക്കൊക്കെ എടുക്കുന്ന പോലെ കുറച്ച് വലുപ്പത്തിൽ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് പൊടി കൂട്ടി പരത്തിയെടുക്കാം, വട്ടത്തിൽ പരത്തിയെടുക്കാം. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, തീരെ കനം കുറയണ്ട. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി വട്ടത്തിൽ ഷേപ്പ് മുറിക്കണം എന്നുള്ളവർക്ക് നമുക്ക് ഒരു അടപ്പ്, ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇനി പ്രസറിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നമ്മുടെ സൗകര്യം പോലെ. അപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പയ്യെ തട്ടിക്കൊടുത്താൽ നല്ല കുമ്പളകളായി കിട്ടും. നല്ല ടേസ്റ്റി ബൂരിയാണിത് കണ്ടോ, നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയുമാണ്. ഇങ്ങനെ നമുക്ക് ഓരോ ബൂരികളും ചുട്ടെടുക്കാം കണ്ടോ, നല്ല പഫി ആൻഡ് ടേസ്റ്റി ബീട്രൂട്ട് ബൂരി. ആ ബീട്രൂട്ട് സിൽസി മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ഡിഷുമാണ്. അങ്ങനെ നമ്മുടെ ബൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ബീട്രൂട്ട് സിൽസി കൂട്ടി ബീട്രൂട്ട് ബൂരി ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ സെർവ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സിൽസിയുടെയും ബീട്രൂട്ട് ബൂരിയുടെയും ടേസ്റ്റ് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അടുത്തായി ബീട്രൂട്ട് പൊറോട്ടയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് മല്ലിയില 2 ടേബിൾ സ്പൂണോളം, ഒരു നീളത്തിലുള്ള പച്ചമുളക്, 2-3 വലിയ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞാലും മതിയാകും. 1 ടീസ്പൂൺ കുഞ്ഞു ജീരകം, പെപ്പറ്, അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ. പാൻ ചൂടായിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ പൂരിക്ക് വെച്ച പോലെ തന്നെ ഇതെല്ലാം വഴറ്റിയിട്ട് അരച്ചാൽ ടേസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇനി പച്ചയ്ക്ക് വേണമെങ്കിലും ഇതെല്ലാം അരച്ചിട്ട് നമുക്ക് മാവിൽ ചേർക്കാം. പക്ഷേ വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടുതലാണ്, ടെക്സ്ചറും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുകയാണ്, മാറിപ്പോരുത്. നമ്മളിവിടെ ഈ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്, പിന്നെ അയമോദകം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്, മാവിൽ വേറെ ഇടേണ്ടതില്ല. ഇതും ഇതുപോലെ ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് മിക്സറിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് അരച്ചെടുത്ത് വരാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടിട്ട് ഇത് പർപ്പിൾ കളറാണ്, പൂരിക്ക് നമ്മളെടുത്തത് റെഡ് കളർ ബീട്രൂട്ടായിരുന്നു. ഇനി മാവ് 1 കപ്പ് ആട്ട, 1 കപ്പ് ഓൾ പർപ്പസ് മൈദ എടുത്തിരിക്കുന്നത്, പിന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, കേട് വേണം പൊറോട്ടക്ക്, പിന്നെ ആവശ്യത്തിന് ഓയില്, ചെറു ചൂടുവെള്ളം. ഇത്രയുമാണ് ബീട്രൂട്ട് പൊറോട്ടയ്ക്ക് നമ്മളെടുക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് മാവും മിക്സ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് മൈദ എടുക്കാം, 2 കപ്പ് ആട്ടയും എടുക്കാം. പക്ഷേ ഇത് ഞാനിങ്ങനെ ഈ ഡിഫറൻ്റായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നന്നായിട്ട് എനിക്ക് കിട്ടി. തൈര് ചേർത്ത് നേരത്തെ കുഴച്ച പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം 2 ടൈപ്പ് ആട്ടയിലേക്ക്. അങ്ങനെ ഉരുട്ടി എടുക്കാം. നമ്മളിവിടെ ഓയിലാണ് ചേർക്കുന്നത് പൊറോട്ടയ്ക്ക്. നന്നായിട്ട് കുഴച്ച് അതും ഒരു 1/2 മണിക്കൂർ ഇരുന്നോട്ടെ. ഏകദേശം 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കണം, സ്മോൾ സ്മോൾ ബോൾസ്. സാധാരണ ചപ്പാത്തിക്കാക്കുന്ന പോലെ നല്ല പർപ്പിൾ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. എണ്ണ കൂട്ടി നമ്മൾ 2 ആയിട്ട് മടക്കുക, ടോട്ടൽ 4 ആയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇത് ഇനി പൊടി കൂട്ടി നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താം, റൗണ്ടോ ട്രയാങ്കിളോ സ്ക്വയറോ റോംബസോ. ഞാനിപ്പോൾ എനിക്ക് കംഫർട്ടായ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. പൊറോട്ട ഏത് ഷേപ്പിൽ പരത്തിയാലും അതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ നന്നായാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിഡ് വെച്ചിട്ട് മുറിച്ച് റൗണ്ടും ആക്കാം. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ പൊറോട്ടയും നമുക്ക് ആദ്യം എണ്ണ കൂട്ടി 2 ആയിട്ട് മടക്കിയിട്ട് പൊടി കൂട്ടി വീണ്ടും വീണ്ടും പരത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം.
നല്ല പറട്ടയും നമുക്കിതുപോലെ പരത്തി ഒരു ട്രെയിൽ വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് ചുട്ടെടുക്കാം. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നല്ല സ്മൂത്തായിരുന്നു, അതുകൊണ്ട് പറട്ട എന്താ നന്നായി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഡോട്ടായിട്ട് കാണുന്ന പെപ്പറാണത്, കണ്ട നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ പരത്തി ഈ ട്രെയിൽ വെച്ചിട്ട് ഒന്നിച്ച് ചുടാൻ പോവുകയാണ്. തവ നന്നായി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഇപ്പോൾ പരത്തി വെച്ച പറാട്ട ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കുമ്പളച്ച് കിട്ടും. കണ്ടോ നല്ല പഫി ആയിട്ട് പൊന്തി വരുന്ന കണ്ടോ, നല്ല ടേസ്റ്റിയാണ്, ലെയറിയുമാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബട്ടറിട്ടും ചുട്ടെടുക്കാം. എണ്ണ വേണമെങ്കിൽ എണ്ണയും ഒഴിക്കാം. അതും ഇതുപോലെ സൈഡിങ്ങനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും ലെയറിയായിട്ടും പറാട്ടാസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പറാട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നത് കേർഡ് റൈത്തയും മിക്സഡ് വെജിറ്റബിൾ പിക്കിളാണ്. ഏത് ടൈപ്പ് പിക്കിളും നമുക്ക് ചേരും. നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ലെയറിയുമായിട്ടുള്ള പറാട്ട ആദ്യം ഞാൻ മിക്സഡ് വെജിറ്റബിൾ പിക്കിൾ കൂട്ടി നിങ്ങൾക്ക് സ്നേഹത്തോടെ സെർവ് ചെയ്യുന്നു. ക്യാരറ്റാണത്. അടുത്തതായി നമുക്ക് കേർഡ് റൈത്ത, അതും നല്ല കോമ്പിനേഷനാണ്. ഉപ്പും വെജിറ്റബിളും ഒക്കെ ചേർക്കാം റൈത്തയിൽ, പച്ചമുളകുമൊക്കെ. നിങ്ങൾക്കായി വീണ്ടും ഞങ്ങൾ സ്നേഹത്തോടെ സെർവ് ചെയ്യുന്നു കേർഡ് റൈത്ത. അതിൻ്റെ അകം കണ്ടോ നല്ല ലെയറിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.